മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിയിടട്ടെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ ഇന്ന് June 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി പദാർത്ഥങ്ങളായ മദ്യം, മയക്കുമരുന്ന്, പാൻ മസാല തുടങ്ങിയവ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും വൻ വിപത്താണ്. ലഹരി ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യുന്നു. അതിനാൽ ലഹരിയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഉപേക്ഷിക്കാം. ജീവിത വിജയങ്ങളും സന്തോഷങ്ങളും ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ലഹരി. ലോക ലഹരി വിരുദ്ധ ദിനത്തെ ആസ്പദമാക്കിക്കൊണ്ട് PTMHSS താഴിക്കോട് സ്കൂൾ നടത്തുന്ന ഓൺലൈൻ സ്പെഷ്യൽ അസംബ്ലിയിലേക്ക് ആദ്യമായി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ദിനത്തെ ആസ്പദമാക്കി നമുക്ക് സന്ദേശം നൽകുന്നതിനായി PTMHSS താഴിക്കോട് സ്കൂളിൻ്റെ ബഹുമാനീയനായ പ്രിൻസിപ്പാൾ ഡോക്ടർ സക്കീർ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. പ്രിയമുള്ള സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ആദ്യത്തെ ഓൺലൈൻ അസംബ്ലിയിലാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്, June 26. നാഷണൽ സർവീസ് സ്കീമിൻ്റെ NSS സംസ്ഥാന തലത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഏകോപനം സംസ്ഥാന തലത്തിൽ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളൊന്നും തുറന്നിട്ടില്ല, ഓൺലൈൻ ക്ലാസുകൾ നടക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം നിങ്ങളുടെ ടീച്ചേഴ്സിനെ, ക്ലാസ് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ സബ്ജക്റ്റ് ടീച്ചേഴ്സിനെ കൃത്യമായിട്ട് അറിയിക്കണം എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഓൺലൈൻ ക്ലാസുകൾക്ക് പുറമേ അതുമായി ബന്ധപ്പെട്ട നോട്ട് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി കാര്യങ്ങൾ മുഴുവൻ കൃത്യമായി നിങ്ങൾ നടത്തുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. സ്കൂള് തുറന്ന് ഫുൾ ഫ്ലഡ്ജായി നമ്മുടെ ക്യാമ്പസ് മാറുന്നതുവരെ ഈ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണം. നിയന്ത്രിക്കാനും ഇടപെടാനും നിഷ്കർഷിക്കാനും
അധ്യാപകർ നേരിട്ടില്ല എന്ന് കരുതി പഠന പ്രക്രിയയിൽ ഒരിക്കലും ആലസ്യം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, കോവിഡ് പശ്ചാത്തലത്തിൽ നിങ്ങളുടെ രണ്ടാം വർഷ ക്ലാസ്സുകളാണ് നടക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം വർഷ ആ ക്യാമ്പസ്, ആ പഠന കാലഘട്ടം ഒരു തവണയേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അത് കോവിഡ് പശ്ചാത്തലത്തിലായി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ അസംബ്ലിയുടെ ടോപ്പിക്കിലേക്ക് മടങ്ങി വരാം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരി വിരുദ്ധ മനസ്സും ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമാണ്, ഇന്നിൻ്റെ ആവശ്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാഠ്യപ്രവർത്തനങ്ങളുടെ അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് പാഠ്യേതര പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ലഹരിക്കെതിരായ ഒരു മനസ്സ് വിദ്യാർത്ഥികളിൽ സൃഷ്ടിച്ചെടുത്ത് നാടിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വലിയ ഒരാവശ്യം നിറവേറേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ക്യാമ്പസ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറെ നടത്തിയ ക്യാമ്പസാണ്. വിദ്യാർത്ഥികളുടെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ തന്നെ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ലഹരി വിമുക്ത ക്യാമ്പസാക്കാനുള്ള വലിയ ശ്രമം നമ്മൾ നടത്തി. നമുക്കറിയാം, രണ്ട് വർഷത്തിന് മുൻപ് അന്നത്തെ എക്സൈസ് കമ്മീഷണർ സമാദരണീയനായ ഋഷിരാജ് സിംഗ് IPS നമ്മുടെ ക്യാമ്പസിനെ ലഹരി വിമുക്ത ക്യാമ്പസായി പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയുമുണ്ടായി. സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനടക്കം നിങ്ങളൊക്കെ പ്രതിജ്ഞാബദ്ധരാണ്. വിദ്യാർത്ഥി സമൂഹം നിയമങ്ങൾ കൊണ്ടോ ശിക്ഷാ നടപടികൾ കൊണ്ടോ കാർക്കശ്യം കൊണ്ടോ ഒക്കെ നിയന്ത്രിക്കുന്നതിനതീതമായി ലഹരിക്കെതിരെയുള്ള പോരാട്ടം ആത്മാർത്ഥമായി വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ കോവിഡ് കാലം, ഈ പശ്ചാത്തലം നിങ്ങൾക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ വീട്ടിലിരുന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ചിന്തിച്ച് നമുക്ക് ബോധ്യപ്പെട്ടു, നമ്മളൊന്നും കരുതിയതുപോലെയല്ല ഈ ലോകത്തിൻ്റെ ഈ നമ്മുടെ ഈ സമൂഹത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ഒക്കെ പോക്ക് എന്ന്. നമുക്കിതിൻ്റെ ഒന്നും ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാവുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ സഹപാഠികളെ, നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ, നമ്മൾ റോഡിലും കളിസ്ഥലത്തും ഒക്കെ കണ്ടുമുട്ടുന്ന നമ്മുടെ കൂട്ടാളികളെ ഇതിൻ്റെ വിപത്ത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൃത്യമായ മെസ്സേജ് അവരിലേക്ക് കൊടുക്കുക. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും തൻ്റെ ജീവിതത്തിൽ ലഹരിക്ക് പ്രസക്തിയില്ലെന്നും തൻ്റെ ഒരു ചങ്ങാതിയെപ്പോലും ആ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്നും ഉറച്ച മനസ്സോടുകൂടി ദൃഢപ്രതിജ്ഞയെടുത്ത് ആത്മാർത്ഥമായി രംഗത്ത് വരേണ്ടതുണ്ട്. അതിനാവട്ടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ അസംബ്ലി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പഠനകാര്യങ്ങളിൽ ഈ കോവിഡ് കാലത്ത് പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. മയക്കുമരുന്നുകൾ അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വിപത്തിനെതിരെ സമൂഹം ഒത്തൊരുമിക്കേണ്ട ദിവസത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. 1987 June 26 മുതലാണ് ഈ ദിനം നമ്മൾ ആചരിച്ചു വരുന്നത്. COVID-19 എന്ന് പറയുന്ന മഹാമാരി സൃഷ്ടിച്ച വലിയ വിപത്തിന് ഇടയിലും
നാം ഈ ദിനം ആചരിക്കേണ്ടതായിട്ടുണ്ട്. ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ എന്നതാണ് ഈ ദിനത്തിൻ്റെ മുദ്രാവാക്യമായി നമ്മൾ കണക്കാക്കുന്നത്. 6000 മുതൽ 4000 BC വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈജിപ്തിലും ഇന്ത്യയിലും ചൈനയിലും നാം പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത്തരം മയക്കുമരുന്നുകൾ ഗുണാത്മകമായ ആവശ്യങ്ങൾക്കാണ് നാം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നാം അത് തെറ്റായ രീതിയിൽ, ഘണാത്മകമായ രീതിയിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നാഷണൽ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്ക് പറയുന്നത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം 2nd സ്ഥാനത്താണെന്നുള്ളതാണ്. കേരളം സാക്ഷരതയിൽ 100% എത്തി നിൽക്കുന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ 70% കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു എന്ന കണക്ക് നമ്മളെ പേടിപ്പിക്കുന്നതാണ്. ഇത്തരം അവസരത്തിലാണ് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ലഹരി വർജനത്തിലൂടെ ലഹരി മുക്ത കേരളം എന്ന ആശയമാണ്, ഒരു സന്ദേശമാണ് നാം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങൾ വളണ്ടിയേഴ്സ് ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും താഴെക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ സ്റ്റാഫിൻ്റെയും ആശംസകൾ നേരുന്നു. നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. ഇന്ന് June 26 ലോക ലഹരി വിരുദ്ധ ദിനം. അതിനായി സമൂഹത്തിലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നേക്കുമായി സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നാഷണൽ ആന്തം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗാൾ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ചല ജലധി തരംഗ. തവ ശുഭനാമേ ജാഗേ, തവ ശുഭാശിഷമാഗേ, ഗാഹേ തവ ജയഗാഥ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത. ജയ ഹേ, ജയ ഹേ, ജയ ഹേ, ജയ 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 ഹേ.